വിനു പറഞ്ഞ 100% ശരിയല്ലേ? മമ്മൂട്ടിയല്ലേ ഈ സംഘടന സെക്രട്ടറി? ഇത് ഏഷ്യാനെറ്റ് മാത്രം വിട്ടതല്ല, കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളിലും മമ്മൂട്ടിയുടെ ഈ പ്രസ്താവന വന്നു. അങ്ങ് കണ്ടിട്ടില്ല, അങ്ങ് കേട്ടിട്ടില്ല. പിന്നെ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പുറത്താക്കുന്ന ആൾ അത് ഒപ്പിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ അത് തീരുമാനമാവില്ലേ? ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഒരംഗത്തെ പീഡിപ്പിച്ച ഒരാളെന്ന് വിശ്വസിക്കുന്ന ആളെ അവസാന ശ്വാസം വരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഘട്ടം എത്തിയപ്പോഴാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് വിളിച്ചുകൂട്ടി മമ്മൂട്ടി ആ തീരുമാനമെടുത്തത്. അതൊരു ധാർമ്മികതയുടെ പേരിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം പുറത്തുവിടുമ്പോൾ ആരൊക്കെ അടുത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ ഒരു കരിനീക്കം ആരംഭിച്ചു. അതിന് ആദ്യത്തെ ആൾ നമുക്കറിയാം, ഗണേഷ് കുമാർ പരസ്യമായി മമ്മൂട്ടിയുടെ എതിരെ പറഞ്ഞില്ലേ? ഒരു സംഘടനയുടെ തലപ്പത്ത് ഒരാളിരിക്കുമ്പോൾ ആ തലപ്പത്തിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ഇരുന്നിട്ടുള്ള ആളുകൾക്കേ അറിയാൻ പറ്റൂ. അത് അമ്മയുടെ തലപ്പത്തല്ല, ഏത് സംഘടനയുടെ തലപ്പത്ത്. ആ സംഘടനയ്ക്കകത്ത് ഒരാൾ കുറ്റം ചെയ്താൽ അവർക്കൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയില്ലേ? സംഘടനയുടെ തലപ്പത്തുള്ളവർക്ക് ആ സാമൂഹ്യ പ്രതിബദ്ധത അവർ നിറവേറ്റണ്ടേ? അത് മാത്രമേ മമ്മൂട്ടി ചെയ്തിട്ടുള്ളൂ. അതിന് മമ്മൂട്ടിയുടെ രക്തത്തിന് വേണ്ടി ആരും ദാഹിക്കേണ്ട. മമ്മൂട്ടിക്ക് തെറ്റുപറ്റി.